ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബത്ത കേട്ടോ. ബത്ത എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി വസിക്കുന്ന ഏരിയ ആണ് ബത്ത എന്ന് പറഞ്ഞത്. ആ ബത്തേനുള്ളിൽ ഒരു കേരള മാർക്കറ്റ് ഉണ്ട്. കേരള മാർക്കറ്റിലെ കാഴ്ചയിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ ബത്തയിലെ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ കണ്ടോ, ഫുള്ള് റഷാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ പർച്ചേസിങ്ങിനൊക്കെ വരുന്നത് തിരക്കാട്ടോ. ഇത് ബത്ത ബ്രിഡ്ജാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളിനി കുറച്ചപ്പുറം വണ്ടി സൈഡാക്കിട്ട് നമ്മൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് കറക്റ്റായിട്ട് കാണിച്ചിടാം എന്തൊക്കെയാണെന്നുള്ളത്. നോക്കിയാ നിങ്ങൾ ആൾക്കാർ നോക്കിയാ, അയ്യോ ഗൾഫിൽ വന്നിട്ട് ഇത്രയും നല്ല തിരക്ക് ഞാൻ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ലോ. അത്രയും തിരക്കുണ്ട് ഇവിടെ. ഓക്കെ, സോ നമ്മളങ്ങനെ കേരള മാർക്കറ്റിന്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വണ്ടി സൈഡാക്കും. ഇതിന്റെ ഉള്ളിലല്ല കേരള മാർക്കറ്റ്, അതിന്റെ ഉള്ളിൽ ഞാൻ പണ്ട് ഒരുപാട് തെണ്ടി കിടന്ന ഗല്ലികളാണ് ഗ്ലൈസ്. ഞാൻ ഒരുപാട് തെണ്ടി കിടന്ന ഗല്ലികളാണ്. പാർക്കിംഗ് സ്പേസ് കിട്ടാൻ കുറച്ച് പാടാണ്. സൺസിറ്റി പണ്ടേ ഉള്ളത്, സൺസിറ്റി അതിന്റെ അപ്പുറത്തായിരുന്നു. അവർ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇവിടെ ആദ്യം റൈമണ്ട് ആയിരുന്നു. പണ്ട് നമുക്ക് ഇവിടെ കള്ള ടാക്സി കിട്ടിക്കൊണ്ടിരുന്നത് അനീല ബിൽഡിംഗ്. യെസ്, അനീല ബിൽഡിംഗ്. അതിന്റെ അപ്പുറത്തായിരുന്നു സൺസിറ്റി. ഇപ്പൊ അവർ ഇങ്ങോട്ടേക്ക് മാറി. നമ്മളൊക്കെ പണ്ടേ ഒരുപാട് കറങ്ങിയിടുന്ന ഏരിയയാണ്. ഭയങ്കര സന്തോഷം. എന്താ ഏരിയയിലേക്ക് പിന്നെയും വരുമോ? എങ്ങനെ പോകുന്നു പണികളെങ്ങനെ? കേരള മാർക്കറ്റ് അതിലുണ്ട്, ഇതിലുണ്ട്. ഇവിടെ പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഓ സംഭവം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മലയാളീസ് മാത്രമല്ല ഇന്ത്യൻസ് ആണ്. അങ്ങനെ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ഇന്ത്യൻസ്. വണ്ടി കാണുന്ന ഇന്ത്യക്കാർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഓ സൂപ്പർ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബത്തേലുള്ള കേരള മാർക്കറ്റിലെ കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് കേരള മാർക്കറ്റിൻ്റെ ഉള്ളിലെ കൂടിയാണ്. ഇങ്ങനെ അവിടെ എല്ലാ കൂടുതലും കയറി മുതലാവില്ല. അല്ല, എല്ലാ വീടിലും എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, ഫുള്ള് കീശ മൊത്തം ചോക്ലേറ്റാണ്. ഓരോ വീടേ കയറുമ്പോൾ സാധനം വരെ കുത്തി കയറ്റിരുന്നു. ഉഷാറിനെ നിങ്ങൾ കണ്ടോ, ബേക്കിൽ ഒരു പടയുണ്ട് കേട്ടോ. ഒരു പട ബോഡി ഗാർഡ്സിനെ പോലെ കുറേ ആൾക്കാരെ പറയുന്നു. ആൾക്കാരാണ് ചിലപ്പോൾ പേടിച്ചു വന്ന സംഭവം എന്ന് അറിയാൻ വേണ്ടി. ഇതൊക്കെ ഞാൻ ഒരുപാട് തണ്ടി കടന്ന കല്ലിയതാണ് ഗൈസ്. ഈ ഇന്ത്യൻ റീചാർജ് സ്പെഷ്യൽ എന്താ? വാലൈക്കും അസ്സലാം.
അല്ല അതിന്റെ സംഭവം ഇന്ത്യൻ റീചാർജ് സ്പെഷ്യൽ എന്നാ പറയാം എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഗൾഫിൽ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, വേറെ കണ്ടിട്ടില്ല. എല്ലാ മൊബൈൽ ഷോപ്പിലുണ്ട്. ഹാപ്പിയായിട്ട് ജീവിച്ചാട്ട, വെറുതെ ജീവിച്ചപ്പോഴാ ഹാപ്പിയായിട്ട് അടിച്ചുകൊണ്ട് ജീവിക്കണം. ഇവിടെ ബ്രോ അതെ ഇവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ വന്നു പണികൾ എങ്ങനെ വന്നു ഉഷാറിന ലൈശേരി ഉഷാറായിട്ടൊക്കെ പറ ഓ ആയിക്കോട്ടെ വന്നു 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 പോകുന്നതായി ഒരാള് പിന്നെ നമ്മളോട് സാധനം വേണം എന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷെ മൂപ്പർക്ക് പെട്ടെന്ന് എന്നെ കണ്ടത് ആളെ മനസ്സിലായി. എന്തൊക്കെ പറയാനുള്ളത്? സുഖാണ്, വളരെ സുഖാണ്, റാത്താണ്, ഹാപ്പിയാണ്. സൂപ്പറാണ്. കച്ചവടം ഇവിടെ ടീഷർട്ട്, പിന്നെ ജീൻസ്, പാന്റ്, ലേഡീസ് ഐറ്റംസുകള്, പിന്നെ ഓൺമാൻ്റെ ടീഷർട്ട് കമ്പനി ഐറ്റംസ്, ഷർട്ട്, നല്ല അടിപൊളി ഷർട്ടുകളുണ്ട്, പിന്നെ നല്ല ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന ഈ മുഖം കണ്ട 10 ആൾക്കാർക്കൊക്കെ അറിയാം, തേടി പിടിച്ച് വന്ന് ആയിക്കോട്ടെ. ഓക്കെ, എൻ്റെ മകൻ ഞങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ബാച്ചിലേഴ്സ് ആണ്, ആണുങ്ങളാണ് വരുന്നത്, സ്ത്രീകൾ കുറവാണ്. പിന്നെ വെള്ളിയാഴ്ചകൾ മെയിൻ തിരക്കൂടാൻ കാരണതാണ്. സ്ത്രീകളുണ്ട് കണ്ടോ നിങ്ങൾ പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വില കുറഞ്ഞിട്ടൊക്കെ ശരിക്കും റിയാദിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ പബ്ലിക്കലി മാസ്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ട് മാസ്ക് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളടക്കം മാസ്ക് ഇടുന്നില്ല. ഇതൊക്കെ പരവതാനിയുടെ ഷോപ്പുകളാണ്. ചോക്ലേറ്റ് ഷോപ്പ് ഒരുപാടുണ്ട്. ഞാൻ വീഡിയോ കണ്ടിരുന്നു, ആ ഒരു കോവിഡ് സമയത്ത് ആരോ വീഡിയോ ഇട്ടിരുന്നു. അവരുടെ ഷോപ്പിൽ ഒരുപാട് ചോക്ലേറ്റ്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തു തന്നിട്ട്, കാരണം എന്ന് വെച്ചാൽ അത് കിട്ടുമോന്നുണ്ട്. അപ്പം ആ ഒരു സമയമൊക്കെ അവർ പിടിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും ആ ഒരു മേഖല ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒക്കെ മലയാളീസിൻ്റെ കടകളാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ല ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇത് സൂട്ട് കേസിൻ്റെ ഒരു ഷോപ്പാണ്. ഓക്കെ, ആ നാട്ടിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്നു കേട്ടോ. മറന്നുപോയി, നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബത്തേരി കേരള മാർക്കറ്റ് കേട്ടോ. ആ ഇവിടെ സ്വീറ്റ്സ് കേട്ടോ, ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ. ആൾക്കാരൊക്കെ വളരെ ടേസ്റ്റോടു കൂടി കഴിക്കുന്നുണ്ട്. ആ സ്വീറ്റ്സ് കേട്ടോ, പാകിസ്ഥാനി സ്വീറ്റ്സ് ആണല്ലോ. അത് സ്വീറ്റ്സിൻ്റെ ഷോപ്പല്ലേ ഇത്? എന്താ പറയുക, നമ്മുടെ രസഗുള ഒക്കെ പോലത്തെ സംഭവമാണ്. ഗുലാബ് ജാമുൻ ഉണ്ട്, പക്ക ഒരു പാകിസ്ഥാനി ടൈപ്പ് ഓഫ് ഫുഡാണ് ഇവിടെ ഉള്ളത്. നോക്കി നിങ്ങൾ, പിന്നെ ഇതിൽ ഇവിടെ സ്പെഷ്യൽ ഫലൂദൊക്കെ ഇവർ ഉണ്ടാക്കുന്നത്, മരണത്തിരക്കാണ് ഷോപ്പിനുള്ളിൽ. ഇവരെ അടിപൊളി ജിലേബി ഉണ്ട് ഇവിടെ. അതല്ല ഇവിടെ നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് ഷോപ്പ് വെച്ചാൽ ഫുള്ള് തിരക്കാണ്, ആൾക്കാർ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. നോക്കി ഐസ്ക്രീം ഉണ്ട്, ഇവരുടെ സ്പെഷ്യലായിട്ട് ഡിഷൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മലയാളീസാണ്. ഒരു കല്ലെടുത്ത് എത്ര മലയാളിക്കുള്ളൂ ഇതിനുള്ളിൽ? അടിപൊളി. ഇതൊക്കെ ഇവിടെ ഷോപ്പുകളുണ്ട്, ഇതിനകത്തുള്ള ഷോപ്പുകളാണ്. യാ അടിപൊളി, ഇത് 30 ഷോപ്പാവല്ലോ. ഞാൻ പ്രൊമോഷൻ തന്നില്ല കേട്ടോ. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഈ പാകിസ്ഥാനികളിൽ നിന്ന് വേറൊരു സ്വീറ്റ്സിൻ്റെ ഷോപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഡിഷ് ഉണ്ട്, ഇതും പാകിസ്ഥാനി സമൂസ ഐറ്റംസ് ആണോ? സമൂസ ഐറ്റംസ് ആണ്, പാകിസ്ഥാനി സ്പെഷ്യൽ ഡിഷ് ആണ്. ഓക്കെ, ഇവിടൊക്കെ ആൾക്കാർ ഫുൾ റഷ് ആട്ടോ, നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഇവർക്ക് ലീവ് കിട്ടുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവർ ഇവിടെ വന്നിട്ട് അവർ നാട്ടിലത്തെ ഫ്രൂട്ട്സ് ഇത് കഴിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് പോകുന്നത്. അവിടെ കൊമേഴ്ഷ്യൽ സെൻറ്ററിന് ഓപ്പോസിറ്റ് ഇവിടെ സഫാമൊക്കെ ക്ലിനിക്കൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു ഡിഷൊക്കെ വിട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വർക്കാണെന്നൊന്ന് പഠിച്ചവനൊക്കെ അറിയാം കേട്ടോ. ബത്ത ഏരിയയാണ് നമ്മളിപ്പോൾ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബത്തയുടെ മുമ്പിലത്തെ ഒരു പിന്നെ ബ്രിഡ്ജാണ് ആ കാണുന്നത്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറമാണ് ശരിക്കും കൊമേഴ്ഷ്യൽ സെൻ്റർ ഉള്ളത്. ഈ കാണുന്ന മുഴുവൻ ഇവിടുത്തെ ടാക്സികളും ഒക്കെയാണ്, പ്രൈവറ്റ് വണ്ടികളൊക്കെയാണ്. ഇവിടെ ജ്യൂസിന് ഷോപ്പുണ്ട്, കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് വലിയ ചൂടൊന്നുമില്ല, നല്ല ഒരു ഇളം തണുത്ത ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇപ്പോൾ ഈ ഞാനൊക്കെ ജീവിക്കുന്ന കാലത്ത് ഞാനെന്നെ പേഴ്സണലി ഞാനൊന്നും അങ്ങനെ ഇതൊന്ന് സംഭവം 10 15 റിയാലിൻ്റെ വാച്ചിൻ്റെ ഷോപ്പാണ്. നല്ല തിരക്ക് കേട്ടോ. ഇത്
ഇത് മുകളിലൊരു ബ്രിഡ്ജാണ്, ബസ്സൊക്കെ പോകുന്നുണ്ട്, സാപ്തോണ്ട് ബസ്സൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അതുപോലെ നമുക്ക് ഇതിലേ കൂടെ ചെറിയൊരു വഴിയുണ്ട് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട്. നടന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്താൻ പോവുകയാണ്. യെസ്, ഓപ്പോസിറ്റ് എത്തി. ഞാൻ എന്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാതെ വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ആ ഫീല് വരണം, നിങ്ങൾ ഇതിലെ കൂടെ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ഫീല്, ആ ഫീലിങ്ങൊക്കെ വരാൻ വേണ്ടി കേട്ടോ. ഇപ്പം രാത്രി വരെ തിരക്കുണ്ടാകും കേട്ടോ, വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ലോ പ്രത്യേകിച്ചിട്ട് നട്ടപ്പാലിന് തിരക്കാണെന്നുണ്ടാവും. ഒരു രസമായിട്ടോ നടക്കാനാണ് ശരിക്കും. കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്രൗഡിലെ കൂടെ ഒക്കെ നടക്കുന്നത്, ഗൾഫ് കൺട്രീസ് ഇത്രയും ഓപ്പൺ ക്രൗഡിലെ കൂടെ നടക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലായിരുന്നു. നമ്മൾ നടക്കുന്നത് കൊമേഴ്ഷ്യൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പച്ച കളറുണ്ട്, ഇതാണ് ഇവിടുത്തെ ടാക്സികൾ കേട്ടോ. ടാക്സികളൊക്കെ പച്ച കളറുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡാണ് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ തന്നെ വേറൊരു വശമാണ് ഇവിടെ ഉള്ളത്. പണ്ട് മുതലേ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഇവിടെ കാർഗോ സർവീസൊക്കെ ഉണ്ട് ഒരുപാട്, ട്രാവൽ ചെയ്യുന്ന ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട്. ഏതാ കുടി എനിക്ക് വന്ന് ഈ മുമ്പ് സൗദിയിൽ ജീവിച്ച ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു അപ്പോളോ ഉണ്ടോ, ഹോട്ടൽ അപ്പോളോ ഡിമോറ, ഇവിടെയായിരുന്നു പണ്ട് എൻ്റെ, ഞാനിവിടെ ജോലി ചെയ്യും, ഇവിടെയായിരുന്നു പണ്ട് ശരിക്കും പറഞ്ഞാൽ റിയാദിലേക്കുള്ള ബസ്സുകൾ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ നിന്നാണ് ബസ് കേട്ടോ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മൾ വന്നിട്ട് ഏകദേശം ബസ്സിൽ കയറി 9 മണിക്ക് ബസ് കയറി ഇരുന്നാൽ 12:00 ഇരിക്കണം. ഇത് 1 മണിവരെ ഇരുന്നാലാണ് അവർ ബസ് എടുക്കുക. ബസ് എടുത്താലും അവർക്ക് തോന്നും വേറെ നിർത്തും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ തിരിച്ചു വന്നാൽ തിരിച്ചു വരും. കാരണം സാപ്കോണ്ട് ബസ് മാത്രമേ അന്ന് വളരെ നീറ്റായിട്ട് റോഡ് നിന്നുള്ളൂ. ബാക്കി പ്രൈവറ്റ് ബസ്സുകളിൽ തോന്നുമ്പോൾ പോയിട്ട് തോന്നും വരും കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു, പേടിയായിരുന്നു ആ ഒരു സമയത്ത് ബസ്സിലൊക്കെ ഏറെ. ഞാൻ 4-5 തവണ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജിദ്ദ എന്ന് റിയാദിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റിയാദ് ടു ജിദ്ദ, ജിദ്ദ ടു റിയാദ്. പിന്നെ സാപ്കോണ്ട ബസ്സിനേക്കാളും പകുതി പൈസ മാത്രം അന്ന് പ്രൈവറ്റ് ബസ്സുകൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അന്ന് നമ്മളെപ്പോലത്തെ ആൾക്കാർ എന്ത് ചെയ്ത് പ്രൈവറ്റ് ബസ്സുകൾ ആശ്രയിച്ചിരുന്നത് കേട്ടോ. പിന്നെ ടാക്സി ഉണ്ട് ഇവിടെ, സൗദികളുടെ കീഴിലും ടാക്സി എടുത്ത് ഈ ഒരു ലൊക്കേഷനായിട്ട് നമുക്ക് കിട്ടും. പക്ഷേങ്കിൽ അവർ 150-200 ഇവിടെ സ്പീഡിൽ വിടും, അതാ കേട്ടോ വേഗത്തും ചെയ്യും, അതിൻ്റെ പ്രത്യേകത. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബത്തേടെ ഒരു സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ, ബ്രിഡ്ജാണ് അപ്പുറ സൈഡിലേക്ക് പോകാനുള്ളത്. ഇതുവഴി നമുക്ക് പോകാൻ പറ്റും. പിന്നെ പണ്ടൊക്കെയാണ് ഇവിടെ ഈ പിന്നെ സിം വയ്ക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വീണ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, കാരണം റോഡ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഓക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ബസ് കേട്ടോ, ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ച ബസ്, നേരത്തെ നമ്മുടെ താഴെയും ബസ് മുകളിൽ പോയിരുന്നു, ഇപ്പോൾ ബസ് താഴെയിലും നമ്മൾ മുകളിൽ പോയി കേട്ടോ. നമ്മുടെ ജീവിതം പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടെ നേരെ താഴേലേക്ക് ഇറങ്ങണം. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ബസ്സുകൾ കുറവായിരുന്നു, കുഞ്ഞു ബസ്സുണ്ട് കുഞ്ഞ്, ആ ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അത് അവർ ആൾക്കാരെ വിളിച്ച് കയറ്റി ഇരുന്ന് 5 ദിർഹംസ് കൊടുത്ത് ഇവിടെ നിന്ന് ഒലയിലേക്കുള്ള ട്രിപ്പ് അടിക്കുന്നത് ആ ചാവട്ടി ഇളക്കി പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആ ബസ്സുകളൊക്കെ കംപ്ലീറ്റ് നിർത്തിയിട്ട് ഗവൺമെൻറ് ബസ്സുകളൊക്കെ കേട്ടോ. നമ്മൾ ഫസ്റ്റ് വണ്ടി വെച്ച ബിൽഡിംഗ് ആണ്. ആക്ച്വലി ഇത് പണ്ട് റെയ്മണ്ട്സിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അത് മാറി കേട്ടോ, ഫുള്ള് തിരക്കാണ് ഇവിടെ മുഴുവനായിട്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഏരിയ ആയിക്കോട്ടെ, ഹായ്, നമ്മൾ മലയാളിയാണ്. ഈ ഏരിയ ആയിക്കോട്ടെ ഒരുപാട് ചേഞ്ച് ആയിട്ടോ. ഞാനീ പോകുന്ന ഏരിയക്ക് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. പണ്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ വെള്ളിയാഴ്ചയല്ല, പണ്ട് ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തിട്ട് എൻ്റെ മുത്തവയില്ലേ, മുത്തവ എന്നെ ഇട്ട് ഓടിച്ചേരി കേട്ടോ ആ ഏരിയയിലൊക്കെ. ഈ ഒരു പള്ളി ഉണ്ടാ, ഈ പള്ളിയുടെ അങ്ങോട്ടൊക്കെ ഞാൻ ഓടിക്കയറിയത്. ഇപ്പം മുത്തവയൊന്നും ഇല്ല, മുത്തവൊക്കെ നിന്നുപോയി സൗദിയിൽ. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ കടകളൊക്കെ പൂട്ടണം, എല്ലാവരും പള്ളിയിൽ പോകണം, ആരും പുറത്തേക്കാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ബാങ്ക് കൊടുത്തോടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ചു മുത്തവയുണ്ട് മുത്തവയുണ്ട്. പക്ഷെ പറഞ്ഞില്ല,
മരുവാങ് കൊടുത്തു. അപ്പം എല്ലാവരും എന്താ പറയുക, ഷോപ്പിൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പം പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മലയാളീസിലെ ഏരിയ കേട്ടോ. നിങ്ങളുണ്ട്, എനിക്ക് പുറകിൽ പട തന്നെയുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചൊരു ഷോപ്പ്, നല്ല ചായയും നല്ല അടിപൊളി എന്താ പറയുക, നെയ്യപ്പൊക്കെ തിന്നു. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലെടുത്ത് പോകണം. വണ്ടിയിലെടുത്ത് ഒരു ബ്ലോഗ് ഫിനിഷ് ചെയ്യണം. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, ആക്ച്വലി ഞാൻ വിചാരിച്ചത് വന്ന് പണ്ടത്തെ സ്ഥലങ്ങളൊക്കെ നടന്നിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടികൾ നടക്കുന്നില്ല. അറിയാലോ, ആൾ കൂടി കഴിഞ്ഞാൽ ബ്ലോഗ് നടക്കില്ല. സോ എന്താ പറയുക, അങ്ങനെ അവിടെ നിന്ന് ഇപ്പം ഞാൻ ഇറങ്ങി. ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, മലയാളികൾ മാത്രമായിരുന്നില്ല, എല്ലാ രാജ്യക്കാരും വന്നു, പാകിസ്ഥാനികളും വന്നു, എല്ലാവരും വന്നു. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് നമ്മൾ അവരോട് കാണിക്കുന്നൊരു ഇഷ്ടം, സി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, സൗദിയിൽ വന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ റിയൽ ലൈഫിൽ ഇത്ര അധികം ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് സൂപ്പർ. ഒരു ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടോ കാര്യം. കാരണം ഞാനിപ്പോൾ വണ്ടിയിൽ എടുക്കാൻ പോയിട്ടുണ്ട്, ഇതേ ഞാൻ ഏകദേശം 20 മിനിറ്റ് ഞാൻ അവിടെ സ്റ്റക്കായി. 20 മിനിറ്റോളം ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്ന് കൊടുത്തു. കാരണം അത്ര നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരവരെ പണിയും കളഞ്ഞ് ജോലി സമയത്ത് നിന്നൊക്കെ അവർ ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. അതെന്നെ വലിയൊരു കാര്യമാണ്. സോ ഹാപ്പി, സോ ഹാപ്പി. ഇനിയിപ്പോൾ റൂമിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ എപ്പിസോഡ് വിചാരിച്ചത്. ഞാനിവിടെ വന്ന് ഇവിടെ കേരള മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, അതിനകത്ത് മലയാളത്തിൽ എഴുതിയ ഒരുപാട് ബോർഡുകളുണ്ട്, അതൊക്കെ കാണിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ യു കെ പോയിട്ട് ചെയ്തിട്ടില്ലേ ഈസ്റ്റാം അതുപോലെ ആയിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വന്നു ആൾക്കാർ കൂടി കംപ്ലീറ്റ് മാറി കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നാളെ സൗദിയുടെ നൈറ്റ് ലൈഫാണ് വരാൻ പോകുന്നത്. ഇവിടെ നൈറ്റ് ലൈഫ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താ പറയുക, ഡി ജെയും ക്ലബും പാർട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നാളെ ഇന്നിപ്പം സമയം 7 മണിയായി. ഇന്നിപ്പോൾ ഞാൻ പോകും, രാത്രിക്ക് അവിടത്തേക്ക് പോകുന്നുണ്ട്. പോയിട്ട് ആ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നാളെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും അതായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സീരീസിൽ സൗദിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്ചര്യപ്പെടുന്ന വീഡിയോ എന്ന് പറഞ്ഞത്. കാരണം സൗദിയിൽ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനായിട്ട് ഒരു ലൊക്കേഷൻ വേണ്ടിയുണ്ട്, റിയാദ് സീസൺ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ കേട്ട് പോകുന്നത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകാൻ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാണ്ട്.